ഇത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ടെസ്റ്റ് ബട്ടൺ മെക്കാനിക്കലാണ്. ഇപ്പോൾ ഓൺ ചെയ്യുമ്പോൾ പവർ ബട്ടൺ ഇൻഡിക്കേറ്റർ രണ്ടിലും കത്തിയിട്ടുണ്ട്. ടെസ്റ്റ് അടിക്കുമ്പോൾ ട്രിപ്പ് ആവുന്നുണ്ട്. ഓക്കെ, ഈ റീസെറ്റ് ബട്ടൺ മെക്കാനിക്കലാണ്. കാരണം ഇപ്പോൾ ഞാനിപ്പം ഇതവിടെ ഓഫ് ചെയ്തിട്ട് പവർ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഇത് ഓൺ ആവുന്നില്ല. കാരണം ഇത് റീസെറ്റ് ബട്ടൺ മെക്കാനിക്കലാണ്. ഈ ടെസ്റ്റ് ബട്ടൺ ജസ്റ്റ് ഒരു സോഫ്റ്റ് ബട്ടണാണ്. ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണ ഡി പിയിൽ ഉപയോഗിക്കുന്ന RCCB അല്ലെങ്കിൽ ELCB. അപ്പോൾ ഇത് ട്രിപ്പിംഗ് കറണ്ട് 30 മില്ലി ആംപിയർ ആണ്. ഇത് 40 ആംപിയറിൻ്റെതാണ് ഈ RCCB, മറ്റ് 16 ആംപിയർ ആണ് ഇത്. പക്ഷേ നമുക്ക് പോർട്ടബിളായിട്ട് യൂസ് ചെയ്തിട്ട് കൊണ്ടുപോയി നടന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഒരു മെയിൻ പ്രൊട്ടക്ഷനും മറ്റതൊരു അഡീഷണൽ പ്രൊട്ടക്ഷനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇതിൽ ഡയറക്റ്റ് വയേഴ്സാണ് വന്ന് കയറുന്നത്. നമുക്ക് ഈസി ആയിട്ട് പ്ലഗ് ചെയ്യാൻ പറ്റില്ല. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാവൽസിൻ്റെ ഒരു ലൈഫ്സേവർ അഡാപ്റ്ററാണ്, PRCD അഡാപ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ബോക്സ് നമുക്ക് കാണാം. ഇതിൽ ഞാനാക്കിയിട്ട് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻവെർട്ടറിന് കണക്ട് ചെയ്യാനും ഒന്ന് ബാക്കിയുള്ള ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു പോർട്ടബിൾ അഡാപ്റ്ററാണ്. ഇതിൻ്റെ പ്രൈസും മറ്റ് ഡീറ്റെയിൽസും ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ അറിയാം. ഒരു 30 മില്ലി ആംപിയർ ആണ് ഇതിൻ്റെ ട്രിപ്പ് കറണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞിരിക്കുന്നത് 900 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 500-550 റേഞ്ചിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിത് വാങ്ങിച്ചത് ഒന്ന് ആമസോണിൽ നിന്നും ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നുമാണ് വാങ്ങിച്ചത്. രണ്ടും സെയിം സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് അവരിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് പോർട്ടബിൾ RCCB. നമുക്ക് ആൾറെഡി ഒരു MCBO അല്ലെങ്കിൽ ഒരു ELCBO നമുക്ക് വേണം. അത് അഡീഷണൽ ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷനാണ് ഇത് തരുന്നത്. ഇത് മെയിനായിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഹെവി എക്യുപ്മെൻസിനാണ്. അതായത് നമ്മുടെ മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ അയൺ ബോക്സ് പോലുള്ള ഡിവൈസുകൾക്കാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് സാധാരണ കൂടുതലായിട്ട് ഷോക്ക് കിട്ടുന്നത്. അപ്പം ഷോക്ക് കിട്ടുന്ന ഡിവൈസുകളിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനൊരു ഐറ്റം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ. അതായത് 16 ആംപിയറും 6 ആംപിയറും നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിലൊരു മെക്കാനിക്കൽ ഷട്ടർ ഇതിൽ ആൾറെഡി ഉണ്ട്. കുട്ടികൾ ആരും ഒന്നും കൊണ്ടിടാതിരിക്കാനായിട്ട് ഒരു മെക്കാനിക്കൽ ഷട്ടർ ഇതിലുണ്ട്. അതായത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു മെക്കാനിക്കൽ ഷട്ടർ ഇതിൻ്റെ അകത്ത് ആൾറെഡി സ്പെസിഫൈഡ് ആണ്. ഇത് ബ്രാസ് ആണ് ഇതിൻ്റെ കണക്ടേഴ്സ്. എർത്ത് പിൻ ഡയറക്റ്റും പിന്നെ ബാക്കി ന്യൂട്രലും ഫേസും ഡിസ്കണക്റ്റ് ആവും. ഈ രണ്ട് പോളും ഡിസ്കണക്റ്റ് ആവും. ഞാനിതൊന്ന് ജസ്റ്റ് കറണ്ടിൽ കൊടുത്ത് കാണിക്കാം. ഇതിൻ്റെ മുകളിൽ ഇവിടുത്തെ ഒരു ടെസ്റ്റ് ബട്ടണും റീസെറ്റും ഉണ്ട്. നമ്മുടെ ELCBയിലും RCCBയിലും RCCBയിലും ഒക്കെ തരുന്ന പോലെ ഒരു ടെസ്റ്റ് ബട്ടൺ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാനും പറ്റും. പിന്നെ ഇതിൽ റീസെറ്റ് ബട്ടൺ മെക്കാനിക്കലാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇത് ലാസ്റ്റ് സ്റ്റേറ്റ് മാറില്ല. ഇപ്പം ഓൺ ആണെങ്കിൽ ഓൺ ആയിരിക്കും, ഓഫ് ആണെങ്കിൽ ഓഫ് ആയിരിക്കും. ഇതിപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 6-16 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്റർ വഴി കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് ആൾറെഡി ഓഫാണ്. ഓക്കെ, ഇതിൽ റീസെറ്റിൽ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇത് പവർ ഓൺ ഇൻഡിക്കേറ്റർ ഓൺ ആണ്. ഓക്കെ, ഇതിലിപ്പോൾ ഇത് ടെസ്റ്റ് അടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആ മെക്കാനിക്കൽ റിലേ വർക്ക് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഒന്നുകൂടെ റീസെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്കണക്ട് ആവുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഈ ഒരു അഡാപ്റ്ററിലെ പവർ ഇൻഡിക്കേറ്ററും ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഓഫാണ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്. ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓഫായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഓണാക്കി വെച്ചിട്ട് പവർ പോയിട്ട് തിരിച്ചു വരുന്ന കേസിൽ ലാസ്റ്റ് സ്റ്റേറ്റ് ഇത് പ്രിസർവ് ചെയ്യും. ഉണ്ടല്ലേ, ഓൺ ആണെങ്കിൽ ഓണായി തന്നെ ആയിരിക്കും. അതായത് ഇപ്പോൾ ടെസ്റ്റ് അടിക്കുമ്പോൾ ഇത് മെയിൻലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എർത്ത് കിട്ടാനുള്ള ചാൻസ് ഉള്ള ഡിവൈസുകളാണ്. അതായത് ഉദാഹരണത്തിന് വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ പോലുള്ള ഡിവൈസുകളിൽ എന്തെങ്കിലും എർത്ത് ലീക്കേജ് വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ELCB വർക്ക് ചെയ്തില്ലെങ്കിലും ഇതിന് ഇതൊരു പ്രൊട്ടക്ഷൻ, അഡീഷണൽ പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ ഇതൊരു അഡീഷണൽ പ്രൊട്ടക്ഷനാണ്. അത് മാത്രമല്ല ഇത് ട്രാവലിംഗിലും കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇത് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലിട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. താങ്ക്സ്.